ഹലോ ഫ്രണ്ട്സ്, ഫുഡ് വൈബ്സ് ഓഫ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അഭയകിരണം എന്ന പുതിയ പദ്ധതിയെ പറ്റി ഒന്ന് മനസ്സിലാക്കാം കേട്ടോ. വിധവകൾക്ക് സംരക്ഷണം നൽകുന്നവർക്ക് സർക്കാരിൻ്റെ ധനസഹായം ലഭിക്കുന്ന ഒരു പുതിയ പദ്ധതിയാണ് അഭയകിരണം പദ്ധതി. ആരും സംരക്ഷിക്കാനില്ലാത്ത വിധവകൾക്ക് സംരക്ഷണം നൽകുന്ന ബന്ധുക്കൾക്ക് സർക്കാർ പ്രതിമാസ ധനസഹായം നൽകും. വിധവകൾക്കായി നിരവധി ക്ഷേമ പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. വിധവ പുനർവിവാഹ സഹായ പദ്ധതി, വിധവകളുടെ പെൺമക്കൾക്കുള്ള ധനസഹായ പദ്ധതി എന്നിവയെല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട്. സർക്കാരിൻ്റെ ധനസഹായം അഭയകിരണം എന്ന പദ്ധതിക്ക് കീഴിൽ 1000 രൂപയാണ് സർക്കാർ പ്രതിമാസ ധനസഹായം നൽകുന്നത്. വീടില്ലാത്ത വിധവകൾക്ക് അഭയവും കുടുംബ ചുറ്റുപാടും നൽകുന്ന ബന്ധുക്കൾക്കാണ് പ്രതിമാസ ധനസഹായം ലഭിക്കുക. വനിതാ ശിശു വികസന വകുപ്പാണ് സഹായം നൽകുന്നത്. ആരും സംരക്ഷിക്കാനില്ലാത്ത സമൂഹത്തിൽ ആശരണരായി കഴിയുന്ന വനിതകളെ സംരക്ഷിക്കുന്നവർക്കാണ് സഹായം. വിധവകളുടെ ബന്ധുക്കൾക്ക് അഭയം നൽകി വീടിൻ്റെ സുരക്ഷിതത്വം ഒരുക്കാം. പ്രതിമാസ ധനസഹായം സർക്കാർ നൽകും. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കവിയാത്തവരുമാണ് ഇതിന് അപേക്ഷിക്കേണ്ടത്. പ്രായപൂർത്തിയായ മക്കളില്ലാത്തവരായ വിധവകളായിരിക്കണം. അവർക്ക് അഭയസ്ഥാനം നൽകുന്ന ബന്ധുവിനാണ് ധനസഹായം നൽകുന്നത്. അഭയകിരണം പദ്ധതിയിൽ ഇത്രയുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി നമുക്ക് സർക്കാരിൻ്റെ വേറൊരു പദ്ധതിയായ ആശ്വാസ നിധി സ്കീം അതൊന്ന് നോക്കാം. അതിക്രമങ്ങൾ അതിജീവിച്ച സ്ത്രീകൾക്കും കുട്ടികൾക്കും അടിയന്തര ധനസഹായമെന്ന നിലയിൽ ആരംഭിക്കപ്പെട്ട പദ്ധതിയാണ് ആശ്വാസ നിധി. ലൈംഗിക അതിക്രമങ്ങൾ, ആസിഡ് ആക്രമണങ്ങൾ, ഗാർഹിക പീഡനം, ഹീനമായ ലിംഗവിവേചനം തുടങ്ങിയവ അതിജീവിച്ച സ്ത്രീകൾക്കും കുട്ടികൾക്കും അടിയന്തര ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ നിധി. വനിതാ സംരക്ഷണ ഓഫീസർ, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ തുടങ്ങിയവർ അന്വേഷണ റിപ്പോർട്ടും ശിപാർശയും അടിസ്ഥാനമാക്കി വനിതാ ശിശു വികസന വകുപ്പാണ് ധനസഹായം അനുവദിക്കുന്നത്. 25,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെയാണ് അടിയന്തര ധനസഹായമായി നൽകുന്നത്. സ്ത്രീകൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് കുട്ടികളുടെയും രക്ഷിതാവിൻ്റെയും പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കുമാണ് ധനസഹായം നൽകുക. ആശ്വാസ നിധി പദ്ധതിയുടെ ഭാഗമായി വിവിധ പരാതികളിൽ ആശ്വാസ ധനമായി അനുവദിക്കുന്ന തുക എത്രയാണെന്ന് നോക്കാം. പോക്സോ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകൾ 50,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയാണ് ലഭിക്കുക. പ്രകൃതി വിരുദ്ധ ലൈംഗിക കുറ്റകൃത്യങ്ങൾ 50,000 രൂപ മുതൽ 1 ലക്ഷം രൂപയാണ് ലഭിക്കുന്നത്. ജീവൻ നഷ്ടപ്പെടുകയാണെങ്കിൽ 50,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ. ഗാർഹിക പീഡനം മൂലം ഗുരുതരമായ ശാരീരിക മാനസിക പരിക്ക് സംഭവിക്കുകയാണെങ്കിൽ 25,000 മുതൽ 50,000 രൂപ വരെയാണ് ലഭിക്കുന്നത്. മനുഷ്യക്കടത്തലിൽ നിന്ന് രക്ഷപ്പെട്ട സ്ത്രീകളും കുട്ടികളും അങ്ങനെയുള്ള സംഭവങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടവർക്ക് 25,000 രൂപ മുതൽ 50,000 രൂപ വരെയാണ് ലഭിക്കുന്നത്. ആസിഡ് ആക്രമണത്തിന് വിധേയരായവർക്ക് 1 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ ധനസഹായം ലഭിക്കുന്നു. ബലാത്സംഗം മൂലം ഗർഭിണിയായവർ 50,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ. ശരീരത്തിൻ്റെ ഏതെങ്കിലും അവയവമോ ഭാഗമോ നഷ്ടപ്പെടുത്തുന്നത് സംഭവിക്കുന്ന അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ 50,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ. ആക്രമണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഗർഭമനസ്സൽ 50,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയാണ് ലഭിക്കുന്നത്. പൊള്ളലിന് വിധേയമായവർക്ക് 50,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ ലഭിക്കും. ഇത്രയും കാര്യങ്ങളാണ് ആശ്വാസ നിധി എന്ന പദ്ധതിയെപ്പറ്റി അറിയാനുള്ളത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ 2 പദ്ധതിയെപ്പറ്റി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും സുഖമാണെന്ന വിശ്വാസത്തിൽ ഓക്കെ ബൈ.